ജെഡിഎസ് നേതാക്കളെ കടന്നാക്രമിക്കുന്ന രീതിയിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ പിന്മാറണമെന്ന നിർദ്ദേശവുമായി ദേശീയ നേതൃത്വം. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയത്. 2023-ലെ തിരഞ്ഞെടുപ്പിൽ തൂക്കുസഭയിലേക്ക് സാഹചര്യം നീങ്ങിയാൽ ജെഡിഎസിന്റെ പിന്തുണ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവരുമായി രാഹുൽ ഗാന്ധി ചർച്ച നടത്തിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ചായിരുന്നു ചർച്ച. യോഗത്തിലാണ് ജെഡിഎസ് സംസ്ഥാന നേതാക്കളെ, പ്രത്യേകിച്ച് എച്ച് ഡി കുമാരസ്വാമി, എച്ച് ഡി ദേവഗൌഡ എന്നീ നേതാക്കൾക്കെതിരെ യാതൊരു വിമർശനവും പാടില്ലെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത്. ദേവഗൌഡയെയും കുടുംബാംഗങ്ങളെയും കടന്നാക്രമിക്കുന്നത് ജെഡിഎസുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയെ ദോഷകരമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലു നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. ദേവഗൌഡയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വോട്ടർമാരുടെ വലിയ പിന്തുണ തന്നെയുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ പ്രബല സമുദായമായ ഒക്കലിംഗ വിഭാഗത്തിന്റേത്. ഗൌഡ കുടുംബത്തിനെതിരായ ഏത് തരത്തിലുള്ള വിമർശനവും സമുദായത്തെ കോൺഗ്രസിൽ നിന്നും അകറ്റുമെന്നും സുനിൽ കൊനകലു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ ദേവഗൌഡയുടെ ആരോഗ്യനിലയെക്കുറിച്ച് തുംകുരുവിയിലെ കോൺഗ്രസ് നേതാവും മുൻ MLA യുമായ കെ എൻ രാജണ്ണ പ്രതികരിച്ചപ്പോൾ ഡി കെ ശിവകുമാർ വേഗത്തിൽ തന്നെ വിഷയത്തിൽ ഇടപെട്ടതും പരസ്യമായി മാപ്പ് പറയാൻ നിർദ്ദേശിച്ചതും ഇതിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദേവഗൌഡയുടെ ആരോഗ്യത്തെക്കുറിച്ച് ദേശീയ നേതൃത്വം തിരക്കിയെന്ന പ്രതികരണം ഉൾപ്പെടെ ഡി കെ ശിവകുമാർ നടത്തിയിരുന്നു. ദക്ഷിണ കർണാടകയിൽ JDS ശക്തമായ അടിത്തറയുണ്ട്. എത്ര മോശം സാഹചര്യത്തിലും കുറഞ്ഞത് 25 സീറ്റുകളെങ്കിലും പാർട്ടിക്ക് ഇവിടെ നിന്ന് ലഭിക്കും. തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ കോൺഗ്രസിന് സാധിക്കാതിരുന്നാൽ 2018 സമാനമായി JDSമായി സഖ്യത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. 2018 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ JDSമായി സഖ്യത്തിലായിരുന്നു കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിലേറിയത്. കോൺഗ്രസിന് 80 JDSന് 40 സീറ്റുകളുമായിരുന്നു ലഭിച്ചത്. BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. BJPയുടെ കൈകളിലേക്ക് ഭരണം എത്തുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലായിരുന്നു JDSമായി കോൺഗ്രസ് തിരക്കിട്ട് സഖ്യം രൂപീകരിച്ചതും ഭരണം പിടിച്ചതും. എന്നാൽ 1.5 വർഷങ്ങൾക്കിപ്പുറം JDS കോൺഗ്രസ് സഖ്യത്തിൽ ഉയർന്ന അതൃപ്തികൾ മുതലാക്കി BJP ഭരണം തിരിച്ചു പിടിക്കുകയായിരുന്നു. 17 MLA മാരെ ഇരു കക്ഷികളിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ടായിരുന്നു ഇത്. ഭരണം താഴെ വീണതോടെ കോൺഗ്രസും JDSഉം സഖ്യം അവസാനിപ്പിക്കുകയും ചെയ്തു. അതേസമയം 2018 സമാനമായ സാഹചര്യം ഉയർന്നാൽ ഇത്തവണ JDS കോൺഗ്രസുമായി കൈക്കൊടുക്കാൻ തയ്യാറാകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും JDSഉം തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ സഖ്യ സാധ്യതകൾ ഇല്ലാതാക്കാൻ കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്.